എന്താണ് അലറലൊന്നുമില്ലേ, ഒക്കെ വീണ പോലെയോ ഞാനെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വീണായിരുന്നു. ഒരു മാസത്തേക്ക് ഞങ്ങള് അമ്മ മതിയായിട്ട് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്ന് നമ്മള് ദുബായി എന്നൊക്കെ ഇന്നല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം വന്നാണ് നമ്മള് ദുബായി എന്ന് വന്നിട്ട് പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണെന്ന്. ദുബായി എന്ന് വരുമ്പോ എന്താണ് അലറലൊന്നുമില്ലേ, അമ്മ മതിയായിട്ട് വീഡിയോ വൈബാക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിതേ പെട്ടി പൊട്ടിക്കാൻ വേണ്ടി പോകുവാണ്. കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഫാമിലിക്ക് വേണ്ടി ദുബായിന്ന് വന്നു. അപ്പൊ നമ്മളിന്നതേ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് നമ്മളെ വീട്ടുകാരെയൊക്കെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോണം. സർപ്രൈസ് ആവോ ഇല്ലെങ്കിൽ അഭിനയിച്ചെങ്കിലും കാണിച്ചേക്കട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. സോ ആസ് യൂഷ്വൽ പറയണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്തേക്കാം, പിന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ് ഞാനങ്ങ് ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്കൊരു ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ കടയിൽ പലചരക്കൊക്കെ മേടിക്കണ പോലെ തേയില, പച്ചമുളക്, കറിവേപ്പില അല്ലേ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെയുള്ള. അപ്പോൾ അമ്മയ്ക്ക് സാധനങ്ങൾ കൊടുക്കേണ്ട, അതിന് മുന്നേ ആയിട്ട് ചേട്ടൻ പോവുകയാണ്. അപ്പൊ ചേട്ടനുള്ള കുറച്ച് ഗിഫ്റ്റ് ദുബായിക്ക് അല്ലെ, ചേട്ടൻ സോപാനം ചേട്ടൻ അരങ്ങേറ്റമുണ്ട് ഞായറാഴ്ച. അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഇപ്പൊ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പോകും. അപ്പൊ ചേട്ടനുള്ള സാധനങ്ങളൊന്നും ആദ്യം കൊടുത്ത് വിട്ടേക്കാം. എന്നോട് എന്താ പച്ച ഈന്തപ്പഴം അല്ലെ, പച്ച ഈന്തപ്പഴം നീ മരത്തിക്കറി പറിച്ചോണ്ട് വന്നെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് നടന്നില്ല, സീസൺ അല്ലായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടന് ഫസ്റ്റ് കൊടുക്കുന്ന സാധനം ഇത് മിക്കവാറും ഞാൻ എടുക്കുമ്പോ തന്നെ എല്ലാം കാണും കേട്ടോ, കാരണം എല്ലാ സാധനവും പുറത്തേക്ക് ഇടേണ്ട അവസ്ഥയാണ്. തപ്പി നോക്കാം, ഒക്കെ വീണ പോലെയോ ഞാനെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ എവിടെ. ആ പോട്ടെ, ഫസ്റ്റ് അല്ലേ ചേട്ടന് ഇതാണ് കൊടുക്കണേട്ടാട്ടോ അത് നോക്ക്, പാകമാവുന്നു അറിയില്ല എന്റെ രൂപത്തിന് ഞാൻ മേടിച്ചതാ. അതാണ് ചേട്ടന് കൊടുക്കണം. പിന്നെ ചേട്ടൻ എന്നോട് പച്ച ഈന്തപ്പഴം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാ കൂടിതേ ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പഴുത്ത ഈന്തപ്പഴം കിട്ടിയിട്ടുണ്ട്. എന്താ നിങ്ങക്കൊന്നും ഇല്ലട്ടോ ഇനി ഒന്നും. അതെ ചേട്ടനുള്ള ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടായിട്ടാ അറിയാൻ പറ്റും. ഇനി നമുക്ക് അമ്മു ചേച്ചിക്ക് കൊടുക്കാട്ട ഒരു സാധനം എന്തായിരിക്കും കണ്ടോ, എന്തായിരിക്കും അമ്മേ? ഐഫോൺ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഫോണോ അല്ലെങ്കിൽ. ഇതാണ് അമ്മു ചേച്ചിയുടെ ഗിഫ്റ്റ്, എന്നാ തുറന്നു നോക്ക്, തുറക്ക് തുറക്ക്. അടിപൊളിയാണല്ലോ അമ്മു ചേച്ചി, അമ്മൂന് ഇതാണ് ട്ടോ കൊടുത്തത്, ഈ ഒരു സംഭവം എടുത്ത ഇഷ്ടപ്പെട്ട. എനിക്ക് ഉറപ്പായിരുന്നു ഇവക്ക് ഇഷ്ടാവും നടന്നത്, കാരണം ഇവക്ക് ഇങ്ങനെ ഗോൾഡൻ വാച്ച് ഏകദേശം ഒരെണ്ണം ഉള്ളത്. ലിപ്സ്റ്റിക്, 1 kg ലിപ്സ്റ്റിക് ഷാരുവിന്റെ കവളത്തിൽ. അപ്പൊ അതെ അമ്മൂന് ഇതാട്ടോ കൊടുത്ത സെറ്റ് സാധനം കൊടുത്ത. എന്റെ സംശയം എന്ന് പറഞ്ഞാ ഉറപ്പായിട്ടും കണഞ്ചേട്ടൻ ഈ ബ്രേസ്ലെറ്റ് അടിച്ചു മാറ്റിട്ടോപാനത്തിന്. ഇഷ്ടപ്പെട്ട ചേട്ടൻ അത് അടിച്ചു മാറ്റിയട്ടോ, രണ്ടുപേരും കൂടി ഇട്ട് നോക്കണ് സെറ്റട്ടാ. അടിയാവോ നിങ്ങൾ രണ്ടും കൂടി, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ചേട്ടന്. ഇനി കുറച്ച് ക്ലോത്ത്സും അതുപോലെ കുറച്ച് ഐറ്റംസും ഒക്കെ ഉണ്ട്. ഞാനപ്പൊ അത് ഇനി ഇവർക്കുള്ള ഗിഫ്റ്റുകളാണ് ട്ടോ. ഇതിനിടയ്ക്ക് പലർക്കും വരും ഗിഫ്റ്റുകൾ, എന്നാ കൂടി ഇനി ഇവർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. ഫസ്റ്റ് എന്നോട് അമ്മ പറഞ്ഞത് ഇത് തമ്മിത് തേയില, നല്ല സ്ട്രോങ് തേയില തന്നെ ഉണ്ട്, അതും രണ്ടെണ്ണം. എനിക്ക് എന്നെ കാണുമ്പോ ഇപ്പൊ എന്താ തോന്നണെന്ന് അറിയാം, മറ്റേ വീടിന്റെ മുറ്റത്ത് സേവനയുടെ ചേച്ചിമാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അതുപോലെ തോന്നണം. അമ്മച്ചി ഇതിനാണോ നോക്ക്, നല്ല സാധനമാണെന്ന്. രണ്ടും രണ്ട് തേയിലയാണ്,
രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ട് ഞാൻ അമ്മയ്ക്ക് ടാങ് കൊടുക്കണ വേറൊന്നല്ല. ഇനി മുന്നത്തെ ഫുട്ടേജ് നമ്മുടെ ഇന്ന് ക്രാഷ് ആയി പോയി. അപ്പൊ അതെ അമ്മ വീണ്ടും ടാങ്. നല്ല സാധനം ാക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ. ഒരു മാസത്തേക്ക് ഞങ്ങള് ടാങ് കുടിക്കും, രാവിലെ ഉച്ചക്ക് രാത്രി വൈകുന്നേരം എല്ലാവർക്കും തരും. അപ്പൊ ഓക്കെ സെറ്റ്. ഇനി അമ്മക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാട്ടോ കൊടുക്കണേ. നൈറ്റി, നൈറ്റി നല്ല കളറ്, നല്ല രസമുണ്ട്. വീണ്ടും നൈറ്റി. എന്റെ അമ്മു അതെ കോളാണ്. വീണ്ടും നൈറ്റി. ഇതിനൊക്കെ ഇറക്കം കൂടുതലായിരിക്കും. പിന്നെ അമ്മ ഇന്നാ ചാകര ചാകര അമ്മു എന്തു വാങ്ങിയാ നോക്കിയേ കൊള്ളാം. അതുമാത്രല്ല പിന്നെ ഒരാക്കും കൂടി ഒരു പെർഫ്യൂം ഉണ്ട്. നന്നേ ഇങ്ങോട്ട് സന്ദീപേട്ട എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫ്യൂം വേണമെന്ന്. പക്ഷെ ഞാൻ സന്ദീപേട്ട എന്തായാലും പെർഫ്യൂം കൊടുക്കണം, കാരണം എന്റെ എപ്പ സ്പോൺസേർഡ് പെർഫ്യൂം വന്നാലും കൊണ്ടുപോകണമെന്നാണ്. സന്ദീപേട്ടനൊരു പെർഫ്യൂം. പിന്നെ ഇനിയിപ്പൊ വെള്ളിക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. വെള്ളിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ മണപ്പിക്കുന്ന രീതി ഉണ്ട് കേട്ടത്. കഞ്ചാവും ആക്സ് ഓയിൽ ചെയ്യുന്ന വെള്ളിക്ക്. പിന്നെ അതെ മൂവ്. മൂവ് എനിക്കാണ് സെറ്റ്. മോള് തലവേദന എനിക്ക്. ഞാൻ തലവേദനയാണ്. തരാ. അപ്പൊ അത്രയും സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ദുബായി പോയി കഴിഞ്ഞാൽ അടിപൊളി നമ്മള് ഈന്തപ്പഴം ഒക്കെ മേടിക്കും എല്ലാവർക്കും. വെല്ലിയന്തപ്പഴം അതാണ്, വെല്ലിയന്തപ്പഴം. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ആട്ടോ ഇതായിട്ടുള്ളത്. പിന്നെ ഇനി എന്താണ് ഞാൻ മേടിച്ചത്? ആ പിന്നെ അമ്മൂന് സ്ക്രഞ്ചി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പിന്നെ അതെ സോക്സ്, നല്ല ഭംഗിയാണ്. കണ്ടപ്പോ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഞാൻ ഇവളായിട്ട് ആലോചിക്കണം. ക്യൂട്ട് സാധനത്തിന് സെറ്റല്ലേ. ഇത്രയും ഐറ്റംസ് ആണ്ടായിരുന്ന. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ അതിന് എന്നൊക്കെ പിടിച്ചോ. നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, കൊടുക്കാം ഫാമിലി എല്ലാവർക്കും. ആപ്രിക്കോട്ട്, ആപ്രിക്കോട്ട് ന്യൂട്രലയുടെ ബ്രെഡ് സ്റ്റിക്സ്. കാരണമല്ലേ ഇതാ ഇവിടെ കിട്ടൂല കേട്ടോ, ഇവിടെ കിട്ടില്ല ഈ സാധനം. ജസ്റ്റ് ആ ന്യൂട്രല മാത്രമേ കിട്ടുള്ളൂ, അത് ബ്രെഡ് സ്റ്റിക്കും കൂടി. അടിപൊളി സാധനം. നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ്സ്, കൊറേ സാധനങ്ങൾ വാങ്ങിച്ചല്ലോ. പിന്നെ അതെ കൊറേറെ ബില്ല്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിത് ഫായെന്ന് കൊണ്ടുവന്നായിട്ട്. പിന്നെ പിന്നെന്താ? ആ പിന്നെ ഈന്തപ്പഴം ഒക്കെ തന്നെ. എന്റെ ചേട്ടനോട് ഈന്തപ്പഴത്തിന്റെ തോരണം. അമ്മയുടെ കണ്ണി ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഇനി ഉണ്ടെന്ന് തോന്നുന്നു, ഇനി ഉണ്ടെന്ന് തീരും. അല്ലേ തെറ്റാണോ? ഇത്ര ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത്രയും സാധനങ്ങളാണ് അങ്ങ് ദുഫായിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ? വെള്ളിക്കിന് എക്സ്ട്രാ ടീഷർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ മറന്നു. കിടക്കണായിരുന്നു. അമ്മ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? എനിക്കറിയായിരുന്നു അവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ സ്പെഷ്യൽ ആയിട്ട് എടുത്തതാ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാതെ പറയണ്ട. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് മേക്കപ്പ് സാധനങ്ങളും കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ, ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാട്ടെ. കാരണം അതെനിക്ക് സ്വാച്ച് ഒക്കെ ചെയ്ത് ഇട്ടൊക്കെ കാണിക്കണം നിങ്ങൾ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ സെറ്റ് അല്ലേ? അപ്പം എൻ്റെ ഇപ്പോൾ ഇതല്ല വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.